നമസ്കാരം രാജ്യത്തെ സഹകരണ ബാങ്കുകളെ ഒരു കുടക്കീടിൽ കൊണ്ടുവരാൻ ദേശീയതലത്തിൽ അപ്പെക്സ് ബോർഡ് രൂപവത്കരിച്ച കേന്ദ്ര സർക്കാർ അപ്പെക്സ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനിയായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അർബൻ ബാങ്കുകൾ സംസ്ഥാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ വായ്പാ സഹകരണ സംഘങ്ങൾ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകൾ എന്നിവയാണ് അപ്പെക്സ് കോപ് ഫിനാൻസ് കമ്പനിയുടെ ഭാഗമാകുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ സാമ്പത്തിക സഹായം ഇതുവഴിയാക്കാനാണ് ആലോചന നിലവിൽ കേരള ബാങ്ക് വഴി കാർഷിക വായ്പയ്ക്ക ലഭിക്കുന്ന റീഫിനാൻസ് ഉൾപ്പെടെ ഇതിലേക്ക് മാറും ഫലത്തിൽ ഫിനാൻസ് കമ്പനി സഹകരണ ബാങ്കുകളുടെ കേന്ദ്ര ബാങ്കായി മാറും സഹകരണ ബാങ്കുകൾക്ക് സാമ്പത്തിക സഹായവും സാമ്പത്തിക സാമ്പത്തികേന്ദ്ര സൗകര്യവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് അപ്പെക്സ് കോ ഫിനാൻസ് കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമാക്കുന്നത് ഒരേസമയം സഹകരണ ബാങ്കുകൾക്ക് സാമ്പത്തിക സാമ്പത്തികേതര സഹായം നൽകുന്ന കേന്ദ്ര സ്ഥാപനമായും റിസർവ് ബാങ്കിന്റെ അംഗീകൃത നിയന്ത്രണ ഏജൻസിയായും ഈ കമ്പനി പ്രവർത്തിക്കും വാണിജ്യ ബാങ്കുകൾക്ക് ബാങ്കേഴ്സ് സമിതിയാണ് അംഗീകൃത നിയന്ത്രണ ഏജൻസി സഹകരണ ബാങ്കുകൾക്കായി ഇനി ഈ കമ്പനിയായിരിക്കും നിയന്ത്രണ ഏജൻസി കോടിയുടെ പ്രവർത്തന മൂലധനമാണ് പുതിയ കമ്പനിക്കുള്ളത് പത്ത് രൂപ വിലയുള്ള പത്ത് കോടി ഓഹരികളാണുള്ളത് ഈ ഓഹരികളാണ് സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും നൽകുക അർബൻ ബാങ്കുകളുടെ ഓഹരി എടുക്കാൻ നിർദ്ദേശം ലഭിച്ചെങ്കിലും കേരളത്തിലെ അർബൻ ബാങ്ക് അസോസിയേഷൻ അത് അംഗീകരിച്ചിട്ടില്ല അർബൻ ബാങ്കുകൾക്ക് പുറമെ ബാങ്കുകളെ ഇതിന്റെ ഭാഗമാക്കിയാൽ ഇത് സംസ്ഥാനത്തിന്റെ സഹകരണ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും പ്രത്യേകിച്ച് കേരള ബാങ്കിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന നടപടിയാകും അത് സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും റീഫിനാൻസ് ഫെസിലിറ്റിയും മൂലധന സഹായവും ഉറപ്പാക്കുക എന്നതാണ്

എന്നിവയ്ക്കുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് കേന്ദ്ര സ്ഥാപനത്തിന്റെ രേഖയിൽ പറയുന്നത് സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ആധുനിക ഐ ടി സേവനങ്ങൾ ലഭ്യമാക്കുക ഡേറ്റാ സെന്റർ സ്ഥാപിക്കുക സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എ ടി എം ശൃംഖല കൊണ്ടുവരിക സഹകരണ പേയ്മെന്റ് ഗേറ്റ്വേ സൃഷ്ടിക്കുക മറ്റ് ബാങ്കുകളുമായുള്ള ഇടപാടുകളുടെ സെറ്റിൽമെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുക തുടങ്ങിയവ അപ്പെക്സ് കോ ഫിനാൻസ് കമ്പനി ചെയ്യും റിസ്ക് മാനേജ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് കൺസൾട്ടൻസി മാനേജ്മെന്റ് കൺസൾട്ടൻസി എച്ച് ആർ കൺസൾട്ടൻസി ജീവനക്കാർക്കുള്ള പരിശീലനം എന്നിവയും നിർവഹിക്കും വെബ്ഡെസ്ക് തത്വമീ ന്യൂസ്